ഹായ് എവരിവൺ, ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ജോലിക്കാർക്കൊക്കെ ഉച്ചയ്ക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണാണ്. ഈ ബൺ ആക്ച്വലി ഒരെണ്ണം കഴിച്ചാൽ മതി വയറെന്നറിയാൻ, പക്ഷെങ്കിൽ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണിശമായിട്ടും അടുത്തതും കൂടെ കഴിക്കും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് തന്നെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1 1/3 കപ്പ് ഓഫ് ബ്രെഡ് ഫ്ലവർ ഓർ മൈദ ഇട്ട് ഒന്ന് തെള്ളിയെടുക്കണം. എന്നിട്ട് ഈ മൈദയുടെ നടുവിലൊരു കുഴി കുഴിച്ച് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റും ആഡ് ചെയ്യണം. എന്നിട്ടൊരു സ്പൂണ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് 100 ml ചെറു ചൂട് പാൽ ആഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് ആകുന്നിടത്തോളം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഒരുമാതിരി മിക്സ് ആയതിന് ശേഷം കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചിട്ട് ഒരു ഫ്ലാറ്റ് സർഫസിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് നീഡ് ചെയ്യണം. ഏകദേശം നല്ലവണ്ണം സോഫ്റ്റ് ആകുമ്പോൾ ഈ ഡൗ ഒന്ന് കൈകൊണ്ട് നല്ലവണ്ണം പരത്തിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയ ബട്ടർ ഇട്ട് വീണ്ടും ഇത് നല്ലവണ്ണം നീഡ് ചെയ്യണം. കുറച്ച് നേരം നീഡ് ചെയ്യുമ്പോൾ ആ ബട്ടർ എല്ലാം ഡവിലോട്ട് അങ്ങ് അബ്സോർബ് ആയി ഡവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഒന്ന് നീഡ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. നല്ലവണ്ണം നീഡായി കഴിയുമ്പോഴത്തേന് അതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം നമ്മുടെ കയ്യിൽ ഇത്തിരി ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തടവണം. എന്നിട്ട് ഈ ഡവ് ബട്ടർ തടവിയ പാത്രത്തിൽ വെച്ച് ക്ലിയർ റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യണം. അതിനുശേഷം ഒരു ടവൽ കൊണ്ടൊന്ന് മൂടി ഒരു വാമായ പ്ലേസിൽ ഒരു 60 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു ഫ്രൈയിങ് പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു ചേർത്ത് വഴറ്റണം. ഇതൊന്ന് വഴന്നു കഴിയുമ്പോൾ ഒരു മീഡിയം സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതിട്ട് കൂടി വഴറ്റണം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റണം. ഇത് നല്ലവണ്ണം വഴന്നതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്യണം. ഈ മസാലയെല്ലാം വഴന്നതിന് ശേഷം 1 കപ്പ് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റണം. ഇത് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ഒഴിച്ച് യോജിപ്പിക്കണം. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റണം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്ന് ഇളക്കിയാൽ നമ്മുടെ ഫില്ലിംഗ് റെഡി. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് തേണ്ടി ഡബിളായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതെടുത്തൊരു കട്ടിംഗ് ബോർഡിലിട്ടിട്ട് കൈകൊണ്ട് ആദ്യം ഒന്ന് പരത്തണം. അതിനുശേഷം ഇത്തിരി മാവ് തൂക്കിയ റോളർ കൊണ്ട് ഒരേ ഘനത്തിലൊന്ന് പരത്തണം. എന്നിട്ടൊരു നൈഫ് കൊണ്ടോ പിസ്സ കട്ടർ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഇതൊരു 8 ആയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം ഓരോ പീസും എടുത്ത് ഇതുപോലെ അറ്റം മടക്കി അകത്തോട്ട് മടക്കി മടക്കി വെച്ചൊരു ബോളാക്കി ഉരുട്ടി എടുക്കണം. ഇതുപോലെ എല്ലാ ബോൾസും ഉണ്ടാക്കണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഒരു ബേക്കിംഗ് ഡിഷിലോട്ട് ഒരു കുറച്ച് ഇടയിട്ടിട്ട് വേണം എല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ കണ്ടോ അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് ചെറുതായി പരത്തിയിട്ട് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡുകൾ അകത്തോട്ട് മടക്കി ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടി ബോളുകളാക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 8 ബോളുകളും ഇതുപോലെ ഫില്ല് ചെയ്ത് ഉരുട്ടി ബോളുകളാക്കി എടുക്കണം. ചിക്കൻ ഫില്ല് ചെയ്ത് എല്ലാ ബോൾസും ആ ബേക്ക് ചെയ്യാനുള്ള ട്രെയിലോട്ട് വെച്ചിട്ട് ഒരു ക്ലിയർ റാപ്പ് കൊണ്ട് ഒന്ന് നമ്മളോലെ റാപ്പ് ചെയ്യണം. ബോൾസൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇത്തിരി സ്ഥലം ഇടാനായിട്ട് നോക്കിക്കോണം, കാരണം അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വരും. 60 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതെല്ലാം നല്ലപോലെ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പം അതിൻ്റെ റാപ്പെല്ലാം മാറ്റിയിട്ട് 1 മുട്ട ഒന്ന് പൊട്ടിച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ബണ്ണിൻ്റെ എല്ലാം മുകളിലൊന്ന് വാഷ് ചെയ്യണം, എഗ് വാഷ് ചെയ്യണം. കാരണം ഇതിന് നല്ലൊരു ഗ്ലേസിങ്ങും ഷൈനിങ്ങും വരാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്യണം. ഇത് ഒരു പ്രീഹീറ്റഡ് അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 12 to 15 മിനിറ്റ്സിൽ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റഫ്ഡ് ബൺ റെഡിയായി. ഇനിയും ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് വളരെ സോഫ്റ്റും സ്വാദേറിയതുമായ ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ബേക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ലഞ്ചിനെല്ലാം കൊണ്ടുപോകാനും സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.